മോളിവുഡിലെ ജനപ്രിയ ബാലതാരം. ബാലതാരമായി എത്തി പിന്നീട് മലയാള സിനിമയിൽ നായകനായി അരങ്ങേറ്റം കുറിച്ച നടനാണ് പ്രണവ്. ആദി എന്ന ചിത്രത്തിലൂടെയായിരുന്നു പ്രണവിന്റെ സിനിമ അരങ്ങേറ്റം. പിന്നീട് 21-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലും നായകനായി പ്രണവ് എത്തി. സർഫിംഗ്, ജെറ്റ് സ്കൈ റൈഡിംഗ് രംഗങ്ങളിലുമെല്ലാം ഏറെ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. മലയാളത്തിലെ അഭിനേതാവും സഹസംവിധായകനുമാണ് പ്രണവ് മോഹൻലാൽ. 2002 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഒന്നാമൻ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. മോഹൻലാൽ നായകനായി അഭിനയിച്ച സാഗർ എലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഒരു അതിഥി താരമായും പ്രണവ് അഭിനയിച്ചിട്ടുണ്ട്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യത്തിൻ്റെ തമിഴ് പതിപ്പായ പാവനാശത്തിൽ ആദ്യമായി സഹസംവിധായകനായി. തുടർന്ന് ജിത്തുവിൻ്റെ തന്നെ ലൈഫ് ഓഫ് ജോസൂട്ടിയിലും സഹസംവിധായകനായി. മേജർ രവി സംവിധാനം ചെയ്ത പുനർജനി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് 2002 പ്രണവിന് ലഭിച്ചു. വിനീത് ശ്രീനിവാസിന്റെ ഹൃദയം എന്ന ചിത്രത്തിലും പ്രണവ് അഭിനയിച്ചു. ആരാധകരുടെ ഏറെ നാളുകളായുള്ള കാത്തിരിപ്പിനൊടുവിൽ പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും ഒന്നിച്ച് അഭിനയിച്ച ചിത്രമാണ് ഹൃദയം. വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിൽ ദർശന രാജേന്ദ്രനും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന അഞ്ചാമത്തെ ചിത്രവും പ്രണവ് നായകനായി എത്തുന്ന മൂന്നാമത്തെ ചിത്രവുമായിരുന്നു ഹൃദയം. 40 വർഷങ്ങൾക്ക് ശേഷം മെരിലാൻഡ് സിനിമാസ് തിരിച്ചെത്തുന്നു എന്നതും ഹൃദയത്തിന്റെ പ്രത്യേകതയായിരുന്നു.